യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംപ്രേക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. മഹേശ്വരി അമ്മേ, തല്ലിയിറക്കിയതാണോ അതോ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നതാണോ? അല്ല, തറവാടിന്റെ അഭിമാനത്തെ കുറിച്ച് വലിയ പ്രസംഗമായിരുന്നല്ലോ. ഈ പ്രായത്തില് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്ന നിങ്ങളുടെ അന്തസ്സും ആഭിജാത്യവും അങ്ങ് വലുതാവുമല്ലേ? എന്താ കേട്ടില്ലേ? നിങ്ങള് വാ, പോവാം. എല്ലാ കാലത്തും നിങ്ങൾ പറയുന്നതിന് നടക്കും എന്നുള്ള അഹങ്കാരത്തിന് കിട്ടിയ അടിയ മഹേശ്വരിയമ്മ. ഇത് ഇറങ്ങിപ്പോന്നിട്ട് നേരത്തോട് നേരം ആയില്ലേ? ഇതുവരെ അന്വേഷിച്ചാരും വന്നില്ലല്ലോ. നിങ്ങളൊക്കെ അത്രേ ഉള്ളൂ മഹേശ്വരിയമ്മേ. ഇനി ആ ഹുങ്കും താൻ പോരുമയും കാണിച്ച് വാശി പിടിക്കാതെ എഴുന്നേറ്റ് പോവാൻ നോക്ക്. അല്ലെങ്കില് അമ്പലത്തിലെ പടച്ചോറുണ്ട് തീരേണ്ടി വരും ജീവിതം. എങ്ങോട്ട് പോകണം, എങ്ങനെ ജീവിക്കണം എന്നൊക്കെ എന്നെ ആരും പഠിപ്പിക്കണ്ട. ആശ്രയമില്ലാതെ ജീവിക്കേണ്ടി വന്നാലും നിന്റെയോ നിന്റെ മോളുടെയോ മുന്നിൽ വന്ന് നിൽക്കാൻ മഹേശ്വരിയെ കിട്ടില്ല. മനസ്സിലായല്ലോ? മുടിയാൻ കാലത്ത് മുച്ചീർപ്പൻ കൊലയ്ക്കൊന്ന് കേട്ടിട്ടുണ്ട്. അതുപോലെ ചെന്ന് കയറി നടൻ നശിക്കാൻ പാകത്തിന് ജനിച്ചതാ നിന്റെ മോളം. മര്യാദയ്ക്ക് സംസാരിക്കണം. എന്നെ അല്ലടാ മര്യാദ പഠിപ്പിക്കേണ്ടത്, നിന്റെ മോളെ പഠിപ്പിക്ക്. ഇല്ലെങ്കിലേ നാട്ടുകാർ പഠിപ്പിക്കേണ്ടി വരും. നിങ്ങളും വന്നേ, നമുക്ക് പോവാം. ആളുകൾ നോക്കുന്നുണ്ട്. ഇനി ഇവിടെ നിന്ന് വഴക്കുണ്ടാക്കണ്ട, ഇത് അമ്പലമാ. നിങ്ങളും വന്നേ. അവള് കാലെടുത്ത് വെച്ചപ്പം എന്റെ വീട്ടിലെ സമാധാനം പോയി. നോക്കിക്കോ, ഏറിയാൽ എട്ടോ ഒമ്പതോ മാസം, അത് കഴിഞ്ഞാൽ അവളായിരിക്കും ആ വീട്ടിൽ നിന്ന് പുറത്താവുന്നത്. ഒരു ചെറുക്കന്റെ വീട്ടിൽ മാസങ്ങളോളം താമസിച്ച പെണ്ണിനെ പിന്നെ ആര് കെട്ടുമെന്ന് നമുക്കൊന്ന് നോക്കാം.